ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇന്നലെ എന്ന പോലെ എല്ലാം എന്റെ മനസ്സിൽ തന്നെയുണ്ട്. സ്വന്തം ചോര ചതിക്കുമെന്നറിയാതെ ഞങ്ങൾ അന്ന് ആ തെറ്റ് ചെയ്തു. ലീഗലി നിങ്ങൾ അവന്റെ അച്ഛനും അമ്മയും ആയി. നിങ്ങളുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വീഴ്ത്തിയ കണ്ണീർ ഞങ്ങൾ വിശ്വസിച്ചു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന്, എന്നേക്കുമായിട്ട് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് അന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല. മറന്നത് നിങ്ങളാ. കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ രണ്ടാളും കളിച്ച നാടകം. ഞങ്ങൾ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ രണ്ടാളും മറന്നു. അന്ന് ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, ഉറപ്പുകൾ എല്ലാം മറന്നത് നിങ്ങളാ. നന്ദൂപ്പ വലിയ സന്തോഷവാനാ, എങ്കിലും പഴയ സ്ഥിതിയിലെത്താൻ മാസങ്ങൾ എടുക്കുമെന്നാ ഡോക്ടർ പറയുന്നത്. എപ്പോഴും ധ്യാനൊപ്പം തന്നെയാണ് അവൻ. ഇന്നലെ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നേ, പെട്ടെന്നൊന്നും ധ്യാനം നന്ദുവിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോകണം. എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, അവിടെ ജോയിൻ ചെയ്തേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടിയത് നന്നായി. ഇവിടത്തേക്കാളും നല്ല ട്രീറ്റ്മെന്റ് നന്ദുവിന് അവിടെ കൊടുക്കാൻ കഴിയും. അല്ല, ധ്യാനം പിരിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന് അസുഖം കൂടുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, ധ്യാനെ ഒപ്പം കൊണ്ടുപോകണം. കൊണ്ടുപോയേ പറ്റൂ. ധ്യാൻ ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതിന് ചില കടമ്പകളൊക്കെ ഉണ്ട്. ലീഗലി ഞാനും സന്ധ്യയും അവൻ്റെ അച്ഛനും അമ്മയാണെന്ന് തെളിയിച്ച കാര്യങ്ങളെ കുറച്ച് എളുപ്പമാവും. അഡോപ്ഷൻ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കണക്കിന് അങ്ങനെയും പറയാം, ദത്തെടുക്കൽ. ഗോപേട്ട, നിങ്ങൾ എന്താ തമാശ പറയാണോ? ഗോപേട്ട, ഞങ്ങൾ അവന്റെ അച്ഛനും അമ്മയോ? ഞങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെയാ ഗോപേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? ലീഗലി ചില പേപ്പേഴ്സ്, അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാ. കുഞ്ഞുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാനെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു വർഷം കഴിയുമ്പോ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ തിരികെ വരും. ധ്യാനെ നിങ്ങളെ ഏൽപ്പിക്കും. അപ്പോഴേക്കും നന്ദു പഴയ നന്ദുവായി മാറിയിരിക്കും. ദീപ്തി, എന്തിനാ നീ സങ്കടപ്പെടുന്നേ? നിന്റെ ഏട്ടന്റെ കൈകളിലല്ലേ ധ്യാൻ? സ്വന്തം കുഞ്ഞിനെ പോലല്ലേ എനിക്കവനും. നന്ദുവിന് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, ഇതുകൂടി. സൂരജ്, രക്തബന്ധമൊന്നും ഒരു ഒപ്പുകൊണ്ട് തിരുത്താൻ കഴിയില്ലല്ലോ. എവിടെ നിന്നാലും ധ്യാന്റെ അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയല്ലേ. പേപ്പേഴ്സൊക്കെ ഞാൻ ശരിയാക്കാം, നിങ്ങളുടെ ഒരു സമ്മതം മാത്രം മതി.
ഒരൊപ്പ് മാത്രം. സ്വന്തം ജീവൻ പോലും അന്യർക്ക് വേണ്ടി ദാനം ചെയ്യാൻ മടിക്കാത്ത നീ ഈ ഏട്ടന് വേണ്ടി, ഏട്ടന്റെ മകന് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്യുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ആശുപത്രി കിടന്നിരുന്ന നന്ദുവിന്റെ മുഖം ഓർത്താ മതി. നിങ്ങൾ സമ്മതിക്കും, സമ്മതിക്കും നിങ്ങൾ. നിങ്ങളുടെ യാചന കണ്ണുനീര്, അതിനപ്പുറം വയറ്റിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടാനുണ്ടായ കാരണത്തിൽ എനിക്കുണ്ടായ വേദന, നന്ദു പഴയ നിലയിലേക്ക് വരണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിച്ചു. മകൻ നഷ്ടപ്പെട്ടാലുള്ള നിങ്ങളുടെ അവസ്ഥ ഓർത്തു കുഞ്ഞുമായി അമേരിക്കയിലേക്ക് പോകുവാൻ വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ഞങ്ങൾ സൈൻ ചെയ്തു. അതിനെ നിങ്ങളിപ്പോ ദത്തെടുക്കലായി വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനിച്ചൊന്നുമല്ലോ, അതങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഐ പി എസ് കാരെ നിന്നെ ഞാൻ അതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ധ്യാനെ അമേരിക്കയിലേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാനുള്ള വെറും കടലാസ്, അതിന്റെ വിലയെ നിങ്ങളിപ്പോ ഉയർത്തിക്കാട്ടി ഈ പേപ്പറിന് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അന്നും ഇന്നും അങ്ങനെ തന്നെ. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ, ദയ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക വേണ്ടത്. നിങ്ങൾക്ക് കുഞ്ഞിനെ തരില്ല എന്ന് മാത്രമല്ല, അവനെ ഇനി മേലാൽ നിങ്ങൾ കാണരുതെന്ന് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചെന്ന് കാണുന്നു, അവനെ പുണരുന്നു, ഉമ്മ വയ്ക്കുന്നു. ദേ അന്യരായ രണ്ടുപേർ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ നിങ്ങളെ മനസ്സിൽ എന്ത് കണ്ടാലും അതൊക്കെ ഗോപൻ നേരത്തെ കാണുമെന്ന് തന്നെ കൂട്ടിക്കോ. അവനെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കണം, അതിന് കേസ് കൊടുക്കണം, നിയമ നടപടിയിലേക്ക് പോകണം. അതായിരുന്നു ഞാനെടുത്ത തീരുമാനം. ഞങ്ങൾ മറന്നെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഏട്ടനും അനിയത്തിയാന്നുള്ള കാര്യം വക്കീൽ സാർ മറന്നിട്ടില്ല. അതുകൊണ്ടാ ഒരു കോംപ്രമൈസ് ടോക്കിന് വക്കീൽ സാർ വിളിപ്പിച്ചത്. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കിയേ പറ്റൂ. സാർ ഇനി ഇവരടുത്ത് സംസാരമൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ ഇനി ഇവരെ കണ്ടു എന്നറിഞ്ഞാ ഇവരെ രണ്ടുപേരെ ഞാൻ ജയിലിൽ കിടത്തും. അവർക്ക് വിട്ടുപിരിയാൻ കഴിയില്ല ധ്യാനിന്,
അത്രമാത്രം അവരവനെ സ്നേഹിക്കുന്നു, നന്നായി നോക്കുന്നുണ്ട്. എത്രയായാലും ഞങ്ങളോളം വരുവോ സർ? ഞങ്ങളുടെ അവസ്ഥ സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ധ്യാനിനെ അവർക്ക് കൊടുക്കരുതായിരുന്നു, ഇങ്ങനൊരു നടപടി എടുക്കരുതായിരുന്നു. നിയമത്തിന്റെ ആനുകൂല്യം ഇപ്പൊ ഗോപൻ സാറിനാണ്. ഞാൻ ഗോപൻ സാറിന്റെ വക്കീലാണ്. ആ പക്ഷം ചേർന്ന് പറയുന്നു എന്ന് തോന്നരുത്. ഇനി നിങ്ങൾ ധ്യാനിനെ കാണരുത്. കണ്ടാൽ അത് അപകടമാവും. നിയമത്തെക്കുറിച്ച് ദീപ്തി മേഡത്തിനെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മറക്കുക, സ്വന്തം മകനെ മറക്കുക, അതാ ഇനിയുള്ള വഴി. എല്ലാവർക്കും ഇതൊരു സർപ്രൈസ് ആവും. ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ഉറപ്പിക്കാം. എന്ത് സൂപ്പർ, ഇതിലൊന്നും ഒരു വെറൈറ്റി ഇല്ല. പോലീസ് വേഷം കാണുമ്പോ തന്നെ ചിരി വരുന്നു. പിന്നെ നിന്റെ ഈ വേഷമാണോ കൊള്ളാവുന്നത്? അതെ, ഇത് ഡിഫറെന്റ് ആണ്. എനിക്കായിരിക്കും പ്രൈസ്. പ്രൈസ് ഉറപ്പിച്ചിട്ടാ ഞാനിവിടെ നിക്കുന്നേ. നീ എന്നെ ചിരിപ്പിക്കാതെ പ്രൈസ് ഞാൻ കൊണ്ടുപോകും. കോമ്പറ്റീഷൻ കഴിയട്ടെ, അപ്പൊ കാണാം. ആ കാണാം. Next fancy dress competition. നമുക്കവനെ മറക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മറക്കാൻ പറ്റുമോ സൂരജേട്ട? നമുക്കവനെ കാണാതിരിക്കാൻ പറ്റുമോ? അടുത്ത് തന്നെ അവനുണ്ട്, കയ്യെത്തും ദൂരത്ത്. അവനെ കാണാതിരിക്കാൻ പറ്റുമോ നമുക്ക്? താൻ നമ്മുടെ മകനെ കണ്ട ഗോവേട്ടൻ പറഞ്ഞത് ചെയ്യും, കേസാവും, കോടതിയിലെത്തും, നിയമത്തിന്റെ നൂലാമാലകളിൽ പെടും. ഒരു ഉയർന്ന പോലീസുകാരി എന്ന നിലയിൽ തന്റെ ജോലിയെ പോലും അത് ബാധിക്കും. എന്ന് വെച്ച് തോറ്റു മടങ്ങണോ? സ്വന്തം കുഞ്ഞിനെ എന്നേക്കുമായി മറക്കണോ? അതിന് നമുക്ക് കഴിയോടോ? അച്ഛനും അമ്മയും അടക്കം മറ്റാരും അറിയാതെ നമ്മൾ ചെയ്ത തെറ്റ്, അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്.
സ്വന്തം മോനെ കണ്ടു എന്ന കുറ്റത്തിന്, അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നാൽ പോകും ഞാൻ. ബുദ്ധിപരമായിട്ട് നീങ്ങണം നമ്മളിപ്പോ. നിയമപരമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിലനിൽക്കുമെന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. നമ്മളൊരു അഡ്വക്കേറ്റിനെ കാണുന്നത് നല്ലതാ. നിയമത്തെ നിയമം കൊണ്ട് നേരിടുന്നതല്ലേ നല്ലത്. ഇവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആ വഴിയൊന്ന് തേടാം. പ്രഭാകരൻ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ടാവാം തീരുമാനം. ഹലോ, ഞാൻ വരേണ്ട അത്യാവശ്യമുണ്ടോ? ഓക്കെ, ഞാൻ വരാം. ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാറ്ററാ, ഓഫീസിലെത്തണം. സൂരജേട്ടൻ അഡ്വക്കേറ്റ് പ്രഭാകരൻ സാറുമായി ഫോണിൽ ബന്ധപ്പെടണം. കാണേണ്ട ടൈം ഫിക്സ് ചെയ്യണം. ഞാൻ വന്നോളാം. നാരായണ നാരായണ. അല്ലയോ ദേവേന്ദ്ര, അങ്ങയുടെ മനോദുഃഖം നാം മനസ്സിലാക്കുന്നു. നാം ഉടനെ മഹാദേവനെയും വിഷ്ണുദേവനെയും കണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായി വരാം. നാരായണ 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 നാരായണ. ഇവന് കൂവൽ ഉറപ്പ. ഞാനിട്ടിരിക്കുന്ന ഈ യൂണിഫോമിന് ഒരു ധർമ്മമുണ്ട്. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ധർമ്മം ഞാനിത് നിറവേറ്റും. ഈ നാടിന്റെ ശാന്തിയും സമാധാനവുമാണ് എന്റെ സ്വപ്നം. ജയ് ഹിന്ദ്. കയ്യടി കേട്ടല്ലോ. അതിനേക്കാൾ വലിയ കയ്യടി നീ ഇപ്പൊ കേക്കും. നെക്സ്റ്റ് ചെസ് നമ്പർ 11. എടാ ബേക്കറിക്കാരാ, നീ വേഗം സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ കുട്ടികള് കൂവി ഓടിക്കും. അവന്റെ ഉണക്ക ലഡു. നിനക്ക് വേഷം കെട്ട വേറെ വേഷമൊന്നും കിട്ടിയില്ലടാ. സൈലൻസ് സൈലൻസ്. എന്ത് ബഹളം ഇത്? സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത് അറിയില്ലേ? ആ
എന്റെ കുഞ്ഞിന്റെ തൊട്ടരികിലെത്തി. ഞങ്ങൾക്ക് വേണോ അവന്? ഞങ്ങൾക്ക് വേണം സർ. അവരും മറക്കാൻ പോകുന്ന നീ ആയിട്ട് കുത്തിപ്പോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഏത് കോടതിയിൽ കയറാനും ഏത് അറ്റം വരെ പോവാനും എത്ര ക്യാഷ് വേണമെങ്കിലും ചെലവാക്കാനും ഞങ്ങൾ റെഡിയാ. ഇതിനി അടഞ്ഞ അധ്യായമാ നമുക്കും അവർക്കും.